നമസ്കാരം നമ്മുടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ പതിവ് തള്ളിൻ്റെ ഭാഗമായിട്ട് ഇന്നും ഒന്ന് തള്ളി മറിച്ചിരിക്കുകയാണ് അമേരിക്കയിൽ എവിടെയുള്ള ഒരു അമേരിക്കൻ മലയാളി അദ്ദേഹത്തിനോട് ഫോണിൽ വിളിച്ചു പറഞ്ഞത്രേ കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകളേക്കാൾ മികച്ചതാണ് എന്ന തരത്തിൽ പക്ഷേ ആ വിദേശ മലയാളിയുടെ പേര് അദ്ദേഹം പറഞ്ഞില്ല പേരും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ കുറച്ചെങ്കിലും വിശ്വാസം ഉണ്ടായേനെ അതൊരു സാങ്കല്പിക കഥ ആയതുകൊണ്ടാവാം പേര് പറയാഞ്ഞത് എന്തായാലും അത് തള്ളിമറിക്കലാണെന്ന് അന്തം കമ്പികൾ ഒഴിച്ചുള്ള എല്ലാവർക്കും അറിയാം കാരണം ന്യൂയോർക്കിനേക്കാൾ മികച്ചതാണ് കേരളത്തിലെ റോഡുകൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷേ ഏതെങ്കിലും ദേശീയപാത കാണിച്ചിട്ട് അങ്ങനെ പറയാൻ പറ്റിയേക്കും എന്നാലും സംസ്ഥാന പാതകളോ ഏതെങ്കിലും പഞ്ചായത്ത് റോഡുകളോ കാണിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ ഒരു അവകാശവാദം തള്ളിമറിക്കാൻ പറ്റില്ല അമേരിക്കക്കാരോടായിരുന്നു ഇത് പറഞ്ഞിരുന്നെങ്കിൽ അവർ ചോദിച്ചേനെ കേരളം അത്ര മികച്ചതാണെങ്കിൽ എന്തിനാണ് പിന്നെ താങ്കൾ ചികിത്സയ്ക്കായിട്ട് അമേരിക്കയിലേക്ക് വന്നത് എന്ന് ചോദിച്ചേനെ പക്ഷേ ഇതൊരു സാങ്കല്പിക കഥയല്ലേ അപ്പോൾ തള്ളിമറിക്കാൻ പ്രത്യേകിച്ച് ടാക്സ് ഒന്നും കൊടുക്കണ്ടല്ലോ അതുകൊണ്ട് അദ്ദേഹം തള്ളിമറിച്ചതായിരിക്കാം എന്തായാലും അതേ വാർത്ത വന്ന അതേ ദിവസം തന്നെ ദ മനോരമ പത്രത്തിൽ വന്നൊരു വാർത്ത നോക്കുക നിങ്ങൾ കാണുന്നതാണ് മലബാർ നിന്നുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന റോഡാണ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ടോൾ ടോൾബൂത്തിൻ്റെയൊക്കെ വലിയ റോഡാണ് അത് പത്ത് വരി പാതയാണെന്ന് ഓർക്കുക കേരളത്തിലല്ല അതാണ് അതിൻ്റെ പ്രത്യേകത ബംഗളൂരു മൈസൂരും പത്ത് വരി പാത പതിനൊന്നിന് മോദി ഉദ്ഘാടനം ചെയ്യും കാത്തിരിപ്പിൽ മലയാളികൾ കാരണം മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടാൻ പോകുന്ന ഒരു പാതയാണ് ഉദ്ഘാടനം ചെയ്യപ്പെടാൻ പോകുന്നത് ഒരു ആ പാതയൊക്കെ കാണിച്ചിട്ട് ഇതേപോലൊരു താരതമ്യപ്പെടുത്തിയിരുന്നെങ്കിൽ ഒരു കുറച്ചെങ്കിലും അതിനകത്തൊരു ലോജിക്ക് ഉണ്ടെന്ന് പറയാമായിരുന്നു ഇത്തരം ഒരു പാത പോലും കേരളത്തിലില്ല ഈ പത്ത് വരിയുള്ള പാത നമുക്കൊക്കെ സ്വപ്നം മാത്രമാണ് കാരണം നമ്മുടെ മുൻഗാമികളായിട്ടുള്ള രാഷ്ട്രീയക്കാർ രാഷ്ട്രീയ നേതാക്കൾ അന്ന് റോഡിന് സ്ഥലമെടുക്കുമ്പോൾ അന്നേ ഈ ഒരു ദീർഘവീക്ഷണത്തോടെ ഭാവിയിൽ എട്ട് വരിയും പത്ത് വരി വരുമെന്ന ആ ഒരു ദീർഘവീക്ഷണത്തോടെ സ്ഥലമെടുത്തിട്ടിരുന്നുവെങ്കിൽ നമുക്കും ഇവിടെ അങ്ങനെയുള്ള പാതകളൊക്കെ ഉണ്ടാകുമായിരുന്നു പക്ഷേ നമുക്കറിയാം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല രാവിലത്തെ ഓഫീസ് ടൈമുകളിലെ സ്കൂൾ ടൈമിലെ റോഡിൻ്റെ തിരക്ക് നമുക്കറിയാം വീതി കുറഞ്ഞ റോഡുകൾ എന്നാൽ ഒരുപാട് വാഹനങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല ഈ പത്ത് വരി പാത എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും അറിയാം കേരളത്തിൽ അത്തരം ഒരു റോഡ് പോലും ഇല്ലയെന്ന് ഇത്തരം കാഴ്ചകളാണ് നമ്മൾ കേരളത്തിന് പുറത്തുനിന്ന് കാണുന്നത് അവരെയൊക്കെ പറഞ്ഞാൽ അവരുടെയൊക്കെ മുഖ്യമന്ത്രിമാർ ഇതേപോലെ പറഞ്ഞാൽ കുറച്ചെങ്കിലും അതിനകത്ത് വിശ്വാസ്യുണ്ട് പക്ഷേ കേരള മുഖ്യമന്ത്രി എന്ന് പറയുന്നു കേരളത്തിലെ റോഡുകൾ ന്യൂയോർക്കിലെ റോഡുകളേക്കാൾ മികച്ചതാണ് എന്ന് പറയുമ്പോൾ അതൊരു ഒന്നൊന്നര തള്ള് എന്ന് മാത്രമേ അതിനെ വിശേഷിപ്പിക്കാൻ പറ്റത്തുള്ളൂ പിന്നെ ഇതൊക്കെ മണിച്ചിത്രത്താട് എന്ന സിനിമയിൽ പറയുന്ന പോലെ ഈ ചിത്തഭ്രമത്തിന് ചില ലക്ഷണങ്ങളൊക്കെ ഉണ്ടെന്ന് പറയത്തില്ല അത് അതുപോലെ തന്നെ ഈ കമ്മിത്തം എന്നതും ഒരു അസുഖമാണ് എന്ന് തോന്നുന്നു അതിൻ്റെ ചില ലക്ഷണങ്ങൾ ഞാൻ പറയാം ഒരുപക്ഷെ നിങ്ങൾക്ക് കുറേ പേർക്കെങ്കിലും മനസ്സിലായേക്കാം ചൈന ചൈനയിൽ കോവിഡ് സമയത്ത് ചൈന വലിയ കെടുതുകൾ അനുഭവിച്ചിരുന്നു അപ്പോൾ ഇവിടെയുള്ള പ്രശസ്തനായിട്ടുള്ളൊരു സംവിധായം പറഞ്ഞു ശൈല ടീച്ചറിനെ പോലെ ഒരു ഒരാൾ ചൈനയിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ചൈനയ്ക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് പറയുന്നു ആ അത് ഒരു സങ്കല്പമാണ് ഇനി മറ്റൊരു സങ്കല്പം എന്ന് പറയുന്നത് ഇതേപോലെ തന്നെ അമേരിക്കയിലെ റോഡുകളേക്കാൾ മികച്ചതാണ് കേരളത്തിലെ റോഡുകൾ എന്ന് പറയുന്നതും ഒരു സാങ്കൽപി സാങ്കല്പികമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കഥയാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചില ആളുകളിലേക്കെങ്കിലും വിശ്വസിപ്പിക്കും ഇനി മറ്റൊരിതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോവിഡ് മൂ മൂത്തിരുന്ന സമയത്ത് അമേരിക്കയിൽ നിന്ന് അവർ ശൈല ടീച്ചറോട് വിളിച്ച് ചോദിച്ചത്രേ മരുന്ന് തരാമോ ഞങ്ങളെ രക്ഷിക്കാൻ മരുന്ന് തരാമോ മാസ്ക് തരാമോ തുടങ്ങിയത് ഇതൊക്കെ ഇതിനൊക്കെ തെളിവുണ്ടോ ആരാണ് വിളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരു സിനിമയിൽ കൊച്ചിഹനി പറയുന്ന പോലെ എല്ലാം ഇങ്ങനെ എഴുതി കൂട്ടി പറയത്തില്ല എന്ന് പറഞ്ഞ പോലെ ഒരു സംഗതിയാണ് സങ്കല്പിച്ച് കൂട്ടി അവരിങ്ങനെ പറയുകയാണ് ഒരു സമയത്ത് ഇ ആണ് ലോകത്തിലെ ഏറ്റവും ഉയർന്ന ഐക്യമുള്ള വ്യക്തികളിൽ രണ്ടാമൻ എന്നൊരു കഥ ഇവർ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മറ്റൊരു ശാസ്ത്രത്തിനായിരുന്നു അത് രണ്ടാമത്താൾ ഇ എം എസ് ആണെന്ന് പറയും ഇതിനെന്താണ് ആധികാരികമായിട്ട് തെളിവെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അവർ എഴുതി കാണിച്ചു തരും എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ ഇങ്ങനെ സങ്കല്പിച്ചു കൂട്ടി ഇവരെന്തോ മഹത്തരമാണ് എന്ന തരത്തിൽ ഇങ്ങനെ നമ്മളെ മുന്നിലേക്ക് തരും ഇത് ഒരു ചിത്ത മറ്റൊരു അവസ്ഥയാണ് കമ്മിത്തം എന്ന് പറയും ഇതാണ് ഇതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ ഇല്ലാത്തത് ഉണ്ടെന്ന് പറഞ്ഞു വെക്കുക ഇതാണ് ചൈനയിൽ ഒരു ശൈലൈ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ചൈനയ്ക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്ന് പറയുക അതേപോലെ തന്നെ അമേരിക്കയൊക്കെ മികച്ച റോഡുകളാണ് കേരളത്തിലെ എന്ന് പറയുക അമേരിക്കക്കാർ പോലും മരുന്നിനു വേണ്ടി ഇന്ത്യയിലെ കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയെ വിളിച്ച് കേണു കെഞ്ചി എന്ന് പറയുക ഇതൊക്കെ ഈ അവസ്ഥയുടെ ഒരു പ്രത്യേക തലങ്ങളാണ് ഇതിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സയില്ലാത്ത ചില അസുഖങ്ങളാണ് ഇതിനെ ആ വഴിയിലൂടെ വിടുക എന്നല്ലാതെ കൂടുതലൊന്നും പറയാനില്ല വെബ് ഡെസ്ക് തത്തുമൈന്യൂസ് പവേഡ് ബൈ ഡിമോസ് ഫർണിച്ചർ ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്